തച്ചോളി ഓതനന്റെയും ആരോമൽ ചേകവരുടെയും നാടായ കടത്തനാട്ടിൽ ജന്മിമാർക്കും പ്രമാണിമാർക്കും എതിരെ പോരാടിയ വേറൊരു ധീരനായകൻ കൂടി ഉണ്ടായിരുന്നു. അതാണ് കുറുളി ചെക്കുവൻ. അദ്ദേഹം പ്രമാണിമാരുടെ സമ്പത്ത് പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യുമായിരുന്നു. ഈ ധീരനായകനെക്കുറിച്ച് പല നാടൻ പാട്ടുകളും നാട്ടുകാർക്കിടയിൽ പ്രചാരത്തിലുണ്ട്. വാണി കുറുളി കുഞ്ഞി ചെക്കുവേ, ചേലാലപ്പൂമാല പോരുന്നല്ലോ, ചേലാലപ്പൂമാല വന്നോണ്ടിട്ടേൻ, ഈതോലകൊറ്റൊരു പന്തലി കെട്ടീൻ, ആടൈപ്പന്റെ ഞങ്ങനെ ഓടുന്നോനെ, പറത്താനാറഞ്ഞ പോലീസുകാരീൻ, ഓനെയും നോക്കി അങ്ങനെ എല്ലുന്നുണ്ട്. കടത്തനാട്ടിൽ ഏറെ പ്രചാരമുള്ള ഈ വടക്കൻ പാട്ടിലെ നായകനാണ് കുറുളി ചെക്കുവൻ. 150 വർഷം മുമ്പ് വാണിമേലിലെ വയൽപ്പീടികയ്ക്കടുത്തുള്ള ഇടത്തരം തീയ കുടുംബത്തിലായിരുന്നു ചെക്കുവന്റെ ജനനം. ചടച്ചേങ്കണ്ടിയിൽ ഒണക്കൻ മന്തി ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമൻ. കിടഞ്ഞോത്ത് കളരിയിലെ കണ്ണൻ ഗുരുക്കൾ, കതിരൂർ ചന്തുഗുരുക്കൾ എന്നിവരുടെ കീഴിൽ കളരി അഭ്യാസമുറകൾ പരിശീലിച്ച ചെക്കുവനെ വെല്ലാൻ ആരുമുണ്ടായിരുന്നില്ല. പാവപ്പെട്ടവരോടായിരുന്നു ചെക്കുവന് ഏറെ അടുപ്പം. അതുകൊണ്ട് തന്നെ ചെക്കുവൻ ആദിവാസികളുടെ പ്രിയപ്പെട്ടവനായി. ഒരു കാലത്ത് ജനങ്ങളുടെ പ്രധാന ആഘോഷമായിരുന്ന ഉത്സവങ്ങളിലും തിറയാട്ടങ്ങളിലും അടിപിടി വ്യാപകമായിരുന്നു. ഇവിടങ്ങളിൽ ചെക്കുവനായിരുന്നു താരം. ചെക്കുവനുണ്ടെങ്കിൽ ആരും അനങ്ങില്ല. നിരവധി ക്ഷേത്രങ്ങളിൽ ചെക്കുവന്റെ മേൽനോട്ടത്തിലായിരുന്നു തിറയുത്സവങ്ങൾ നടന്നിരുന്നത്. സമ്പന്നരെ കൊള്ളയടിച്ച് പാവങ്ങളെ സഹായിക്കുന്ന ചെക്കുവനെ വകവരുത്താൻ പ്രമാണികൾ കച്ചകെട്ടിയിറങ്ങി. കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളുടെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് സാധാരണ ചെയ്തിരുന്നത്. ഇതിന് ഇയാൾ ഉപയോഗിച്ചിരുന്ന പ്രത്യേക രീതി, ഒരു സമ്പന്നന്റെ വീട്ടിൽ നിന്ന് കവർച്ച നടത്തിക്കഴിഞ്ഞാൽ അവിടെ ഞാനാണ് കുറുളി ചെക്കുവനാണ് എടുത്തത് എന്ന് എഴുതി വെക്കാറുണ്ടായിരുന്നു. അതോടുകൂടി അവർ പിന്നെ ഭയപ്പെട്ടിട്ട് അവർ സാധാരണ ഒന്നും ചെയ്യാറില്ല. അതുപോലെ തന്നെ ഇത് കൊടുക്കുന്ന ആൾ അറിഞ്ഞുകൊണ്ടല്ല കൊടുക്കുന്നത്, അവരുടെ ആവശ്യക്കാരുടെ വീട്ടിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തതിന് ശേഷം അവിടെ ഇത് കുറുളി ചെക്കുവന്റെ വകയാണ് എന്നൊരു ഓലയിൽ എഴുതി വെക്കുകയാണ് സാധാരണ ഉണ്ടായിരുന്നത്. നാട്ടിൽ കൊള്ളയും കളവും കൂടിയപ്പോൾ ചെക്കുവനെ പിടിക്കാൻ തന്നെയായി പ്രമാണിവർഗത്തിന്റെ തീരുമാനം. വയനാട്ടിലെ ഒരു സമ്പന്നന്റെ വീട്ടിൽ നടന്ന മോഷണക്കേസിൽ ഒടുവിൽ ചെക്കുവനെ ശിക്ഷിച്ചു 12 വർഷത്തേക്ക്. തുടർന്ന് ചെക്കുവൻ ഒളിവിൽ പോയി. ചെക്കുവൻ യഥാർത്ഥ ഒരു കള്ളനായിരുന്നില്ല. കള്ളനാക്കപ്പെട്ടത് കൊണ്ട് ചെക്കുവൻ കള്ളനായി മാറി. ഈ കട്ടെടുക്കുന്ന മുതലുകള് ഈ ചേലാക്കാവ് മുത്തപ്പൻ സന്നിധിയിൽ വെച്ചിട്ടും മറ്റും വിതരണം ചെയ്ത് അവരെ സംരക്ഷിച്ചു പോകുന്ന ഒരു ധീരനായ യോദ്ധാവായിരുന്നു ചെക്കുവൻ. വെച്ചാടക്കൂടുന്നുണ്ടേൻ, വള്ളിയും വായാ നേരത്തുന്നുണ്ടേൻ, ഏലോ പൂഞ്ചന്നണ നേരത്തുന്നോനേൻ, വാണിയ കൂറു ഉള്ളി കുഞ്ഞി ചെക്കുവേൻ. പിന്നീട് 11 വർഷത്തെ ഒളിവ് ജീവിതം. പക്ഷേ ഈ സമയങ്ങളിലെല്ലാം വേഷപ്രച്ഛന്നനായി ചെക്കുവൻ എല്ലായിടത്തും എത്തിയിരുന്നു. 1913 ഫെബ്രുവരി 14 വിലങ്ങാടിനടുത്തെ അടിച്ചിപ്പാറ മലയിലെ മരച്ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ ചെക്കുവനെ കുറിച്ചനായ തെനിയാടൻ കുഞ്ഞാനും വേലിയേരി ചന്തുവും അമ്പെയ്തും വെടിവെച്ചും കൊലപ്പെടുത്തി. വാണിമേൽ പഞ്ചായത്തിലെ മരണ രജിസ്റ്ററിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ വെടിവെച്ചാ കൊള്ളാ തുറക്കുന്നൂല്, ഓന് കെട്ടുക മറന്നുപോയി, മെയ്ക്ക് എണ്ണ ഇടുമ മറന്നുപോയി, അതാ ഓന് വെടി കൊണ്ട അല്ലേ കൊള്ളൂലു. ഇത് കഴിച്ചു വെച്ചിട്ട് എണ്ണ വരട്ടി തലയിലും മേലെല്ലാം എണ്ണ വരട്ടി, എന്നേരം ഓൻ തോന്നി ഇങ്ങനെ തോട്ടത്തിൽ പോകണം, വായെല്ലാം നടന്ന് കാണണമെന്ന്. അങ്ങനെ ഇത് നടന്ന് കാണുമ്പോൾ പോയി ഈ ഉറുക്കുന്നൂല് പെറ്റടത്തിലായിപ്പോയി. അന്നേരം ഈ കുങ്കി കാണുന്ന ഉറുക്കുന്നൂല് എടുക്കാണ്ടല്ലേ പോയെന്ന് ഓളിയരുത്തു ആയിപ്പോയി. അന്നേരം ഈ തോട്ടം മറിഞ്ഞ് നിന്നിട്ട് ഈ കുറിച്ചമ്മറവനെ വെടിവെച്ച്. ഒരു പ്രദേശത്തിന്റെ മുഴുവൻ നായകനായി ചെക്കുവൻ മാറിയപ്പോൾ പുറമേരി കോവിലകത്തെ തമ്പുരാന് അത് ഇഷ്ടപ്പെട്ടില്ല. പട്ടിണിയും ദാരിദ്ര്യവും നിത്യസംഭവമായപ്പോൾ പുറമേരി കോവിലകം വകയുള്ള പാനോ മലയിൽ ചെക്കുവന്റെ നേതൃത്വത്തിൽ പുനംകൃഷി തുടങ്ങി. കോവിലകം തമ്പുരാനെ ധിക്കരിച്ച ചെക്കുവൻ കോവിലകത്തേക്ക് പാട്ടം കൊടുക്കാൻ തയ്യാറായില്ല. ചെക്കുവനെ പിടിച്ചുകെട്ടാൻ ഉത്തരവിട്ട തമ്പുരാന്റെ കോവിലകത്തിനു മുന്നിലെ അഭ്യാസം തമ്പുരാട്ടിയെപ്പോലും ആകൃഷ്ടയാക്കിയെന്നാണ് കേൾക്കുന്ന കഥ. ദാരിദ്ര്യം മൂലം കല്യാണം കഴിയാതെ ബുദ്ധിമുട്ടുന്ന പെൺകുട്ടികളെ സഹായിക്കാൻ ചെക്കുവൻ എന്നുമുണ്ടായിരുന്നു. ചെക്കുവൻ അതീവ സുന്ദരനും അഭ്യാസിയുമായിരുന്നുവെന്ന് എല്ലാവരും സമ്മതിക്കുന്നു.
ഇതൊക്കെ നല്ല ഉഷാറിനെ നല്ല നീട്ടോ വെളുപ്പും വലുപ്പവും എല്ലാം ഉണ്ടേനു. ആർക്കൊന്നും ഭയങ്കര ആരെ പോലീസാർക്ക് വരെ അവനോടായിക്കില്ല, ഭയങ്കില്ല. ചെക്കുവന്റെ മരണശേഷം ചെക്കുവന്റെ പേരിൽ ക്ഷേത്രം പണിതു. ധീര രക്തസാക്ഷികളുടെ പേരിലുള്ള രക്തസാക്ഷി മന്ദിരത്തിന് പകരമുള്ള ക്ഷേത്രം. ഇവിടെ ഉത്സവം നടക്കുന്നു. പ്രമാണിമാരോട് പേടിയോടെ മാത്രം പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇവർ ചെക്കുവന്റെ പേരിൽ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. കഴിഞ്ഞ ആഴ്ച ചെക്കുവന്റെ തലമുറയിൽപ്പെട്ടവർ കുടുംബസംഗമവും ചെക്കുവൻ അനുസ്മരണവും നടത്തി. ചെക്കുവന്റെ വീരസാഹസിക കഥ വിളിച്ചു പറയുന്ന വിൽകലാമേളയും അരങ്ങേറി. വടക്കൻ പാട്ടുകളും ചരിത്രവും പുസ്തക രൂപങ്ങളിലൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. കുട്ടികൾക്കായുള്ള പുസ്തകങ്ങളിലും മറ്റും കുറൂളി ചെക്കുവൻ എന്ന പ്രതിഭയെക്കുറിച്ചുള്ള ചിത്രകഥകൾ ധാരാളമുണ്ട്. എന്നും ഭൂപ്രമാണിയുടെയും അധികാരികളുടെയും കണ്ണിലെ കരടായതുകൊണ്ടാണോ എന്നറിയില്ല, ചെക്കുവൻ ചരിത്രത്തിൽ എവിടെയും ഇടം നേടിയില്ല. ോൻ ചെക്കോന ചൂണ്ടി വെടിയും പറ്റേ വെടികൊണ്ട് കൂറ്റങ്ങനെ കേൾക്കുന്നല്ലോ പാണിയെ കൂറു ഉള്ളി കുഞ്ഞി ചെക്കുവേൻ.